ஸ்வர வசனம் நரனாய் தீரான் ரூக்குதிசா ரூவில் திறஞ்செடுத்த தன்யே கன்யக மறியாமே சின்மயனுடைய ஜனனி നിങ്ങൾക്കൊരു മകനുണ്ടാവുമെന്ന് അറിയിച്ചപ്പോൾ
ഈ പേര് എന്റെ കൂട്ടത്തിലും കുടുംബത്തിലും വംശത്തിലും ആർക്കുമില്ല. അതുകൊണ്ട് പിതാവിനോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ എഴുത്തുപോലെ ആവശ്യപ്പെട്ട് ആ എഴുത്ത് പലകയിൽ യോഹന്നാനെന്ന് അവൻ മുറിക്കുകയും എഴുതുകയും അപ്പോൾ അവന്റെ വായ തുറക്കപ്പെടുകയും ചെയ്തതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തില് യേശു നമ്പുരാന്റെ ജനനം അതിന്റെ അവസാനം പറയുകയാണ്. അവൾ തന്റെ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. പല പുസ്തകങ്ങളിലും ബൈബിളിലും വേറെ പുസ്തകങ്ങളിൽ പരിഗ്രഹിച്ചില്ല എന്നൊരു വാക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാല് സുറിയാനി ബശീദ ബൈബിളിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ തർജ്ജിമ അതില് അറിഞ്ഞില്ല എന്നുള്ള വാക്കാണ്. അവൾ തന്റെ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. പിന്നെ അവളെ എങ്ങനെയാണ് അറിഞ്ഞത്? അതുകൊണ്ടാണ് മാതാവിന് പിന്നെയും മക്കളുണ്ടായിരുന്നതെന്നും മറ്റു രൂപത്തിലുള്ള ആ വ്യാഖ്യാനങ്ങളൊക്കെയും പലരും നമ്മുടെ ഇടയിലെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്കറിയാം വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദേവാലയത്തിൽ വളർന്നതായി യുവാക്കിയുടെയും ഹന്നായുടെയും മകൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവിടെ യോസേഫ് എന്ന് പറയുന്നതായ ഒരുവനെ വിവാഹം നിശ്ചയിച്ച് കൊടുക്കുക. അവരുടെ വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുമ്പാണ്, അവർ കൂടി വരുന്നതിന് മുമ്പാണ് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നത്, അവളെ ഗർഭം ധരിച്ചത്. നിർമ്മലകന്യയായ പരിശുദ്ധ കന്യക മറിയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ ആ ദൈവിക സുതനെ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയും അവന്റെ വളർത്തുപിതാവായ അവളെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചതായ യൗസേപ്പിന് കിട്ടിയ സ്വപ്ന ദർശനത്തിലൂടെ അവളെ ചേർത്തതായ യൗസേപ്പ് പറഞ്ഞില്ല ഇത് ജനിച്ചത് യേശുവാണ്. കാരണം യേശു തമ്പുരാന്റെ ജനന സമയത്ത് സ്വർഗത്തിലെ മാരാഥന്മാര് ആ കാലി പുൽക്കൂട്ടിലേക്ക് ഇറങ്ങി വന്നു നിന്നുകൊണ്ട് അവന് ഹല്ലേലൂയ പാടുമ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയില് മനുഷ്യപ്രീതിയുള്ളവർക്ക് സമാധാനമുള്ളവർക്ക് സംപ്രീതി എന്ന് ആ മാരാഥന്മാരുടെ വൃന്ദങ്ങളെ ചൊല്ലുമ്പോൾ ആകാശത്തില് വലിയൊരു നക്ഷത്രം കാണുമ്പോൾ ദൂരെ എവിടെ നിന്നോ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നതായ ആട്ടിടയന്മാർ ആ കാലിപ്പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന് ആ ശിശുവിനെ വന്ദിക്കുമ്പോൾ ദൂരദേശത്ത് നിന്ന് മൂന്ന് രാജാക്കന്മാര് കടന്നു വന്നുകൊണ്ട് പൊന്നും കുന്നിരിക്കും ഊറും ഈ കുഞ്ഞിന്റെ സമീപം കാഴ്ചയായി സമർപ്പിച്ച് അവന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അപ്പോഴാണ് യോസേഫ് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രവചന പൂർത്തീകരണമായ കന്യകയും ശിശുവും ഇതാ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടുമെന്ന് പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ ആ പരിശുദ്ധ കന്യക ഇതാണെന്ന് യേശു തമ്പുരാനെ പ്രസവിക്കുമ്പോഴാണ് യോസേഫ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ തന്റെ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അതുവരെ യോസേഫിന് അറിയാമായിരുന്നത് യൂയാക്കിയുടെയും ഹന്നായയുടെയും മകളായ ദേവാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി മാത്രമായി ആ കണ്ണികയെ യോസേഫ് അതുവരെ അറിഞ്ഞിരുന്നു. എന്നാൽ അവളിൽ നിന്ന് ജനിച്ച കുഞ്ഞ് അവളിൽ നിന്ന് കുഞ്ഞ് ജനിച്ചപ്പോൾ മാത്രമാണ് അവൻ മനസ്സിലാകുന്നത് ഇത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും പ്രകാരമുള്ള ആ പരിശുദ്ധ കന്യകയാണ്. ഇവളിൽ നിന്ന് ജനിച്ചത് ദൈവമാണ്. സ്വർഗീയ വൃന്ദങ്ങൾ അവിടേക്ക് കടന്നു വരുന്നു, ഓരോ രാജാക്കന്മാരും കടന്നു വരുന്നു, ഇതുവരെ ആകാശത്തിൽ കാണാത്ത ഒരു വലിയ നക്ഷത്രം അവിടെ കാണപ്പെടുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ തന്റെ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. സറൂഹിലെ യാക്കോബ് പറയുകയാണ് പിന്നീട് ആ കന്യയുടെ സമീപത്ത് പോകുവാൻ പോലും യോസേഫ് ഭയന്നിരുന്നു. വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ മക്വഹായി പ്രവേശിച്ച് വിടിപ്പോടും വിശുദ്ധയോടും കൂടെ കർത്താവിന്റെ ശരീര രക്തങ്ങള് എപ്രകാരം ഒരു വൈദ്യൻ ഒരു പുരോഹിതനെടുത്ത് തന്റെ കൈകളിൽ ആവശ്യിക്കുന്നുവോ അപ്രകാരം ഭയത്തോടും ഉറയലോടും കൂടെ ആ കന്യകയെ പിന്നീട് ആ യോസേഫ് ശുശ്രൂഷിച്ചു. പ്രിയ
പോലെ ആ പരിശുദ്ധ കന്യയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ദൈവത്തിന്റെ അമ്മ കാനാവിലെ കല്യാണ വീട്ടിലുണ്ടായ സംഭവം നമുക്കറിയാം. ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നതായ പരിശുദ്ധ മാതാവ് തന്റെ മകന്റെ അടുക്കലേക്ക് ആരും പറയാതെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയും അവൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് കൂടെയുള്ള അവിടെയുള്ള ഭൃത്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ മാതാവ്. അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി ദൈവരാജ്യത്ത് പ്രവേശിച്ച് തന്റെ മകനോട് പറയുവാന് ആ അമ്മയ്ക്ക് അധികാരമുണ്ട്. അമ്മമാർക്കുള്ള ഒരു പ്രത്യേകത അതാണ്, അവർക്ക് മകനുടെ മേലുള്ള അധികാരം അതാണ്. ഒരമ്മ പറഞ്ഞാലും നിരസിക്കുന്ന ഒരു മകനും ഈ ഭൂമിയിൽ ഇല്ല. അമ്മയുടെ അമ്മ പറയുന്നത് കേൾക്കുന്ന മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അത്രമാത്രമുള്ള ബന്ധമാണ് അമ്മയുമായിട്ടുള്ളത്. ആ മാതാവ് കടന്നു വന്ന് ആ വീട്ടിലെ വീഞ്ഞിന്റെ തുറവ് മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോൾ, അത് തന്റെ മകന്റെ അടുത്ത് വന്ന് ആ കാര്യം ഉണർത്തിച്ചപ്പോൾ, ആ അമ്മയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ആ മകന് തയ്യാറായി. അതുകൊണ്ടാണ് ആ അമ്മയുടെ ധൈര്യമായ ദൈവസന്നിധിയിലുള്ള നിന്റെ പ്രവേശനം മൂലം ഞങ്ങളുടെ യാചനകൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കണമേ എന്ന് ആ പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമുള്ളവരായി നാം വളരണം. ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗത്തിൽ അതാണ് പറയുന്നത്. യേശു തമ്പുരാന്റെ ക്രൂശീകരണ സമയത്ത് അവന്റെ കുരിശിനരികിൽ നിന്നിരുന്ന മാതാവും മാതൃ സഹോദരിയും ക്ലേയോപ്പ മറിയാമും അവരുടെ അടുത്ത് നിന്ന് യേശുവിന്റെ കുരിശിനരികിൽ അവന്റെ ഓശാന പാടിയിരുന്ന ആ ബാലവൃദ്ധ ജനങ്ങളും അവിടെ നിന്ന് മാറി ദൂരെ മാറി നിൽക്കുമ്പോൾ യഹൂദന്മാരെയും റോമൻ പടയാളികളെയും പേടിച്ചങ്ങോട്ട് അടുത്തു വരുവാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ, പയന്ന് നിൽക്കുമ്പോൾ ആ കുരിശിനരികിലേക്ക് കടന്നു വന്ന ചുരുക്കം ചിലരാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ആ കുരിശിനരികിൽ നിൽക്കുന്ന അമ്മയെ യേശു കണ്ടു. ആ കുരിശിനരികിൽ നിൽക്കുന്ന തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ യേശു കണ്ടു. ആ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. ആ അമ്മയോട് പറയുകയാണ്, ഇതാ നിന്റെ മകൻ. ഒരു വലിയ പരവേൽപ്പിക്കൽ അവിടെ നടക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കുന്നത്? യേശുജി ഈ യോഗത്തിൽ നിന്ന് തന്റെ ജീവൻ വെടിയുന്നതിന് മുമ്പ് അമ്മയെ സുരക്ഷിതമായ കൈകളിൽ പരമേൽപ്പിച്ചു. അത് സത്യമാണ്. എന്നാൽ അതിലുപരിയായി യേശുവിന്റെ കുരിശിനരികിലേക്ക് ചേർന്ന് നിൽക്കുന്നവരെ കാണുവാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവര് പറയാതെ തന്നെ നൽകുവാനും ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ ആ ദൗത്യം നിർവഹിക്കുക. ആ അമ്മ ഒരിക്കലും അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചതായിട്ട് പറയുന്നില്ല ഇനി എനിക്ക് ആരാണ് ഉള്ളതെന്ന്. ആ യോഗൻ ഞാൻ ചോദിക്കുന്നില്ല ഈ അമ്മയുടെ കാര്യം ഇനി എന്താണ് ചെയ്യുന്നതെന്ന്. തന്റെ കുരിശിനരികിൽ നിന്ന് ആ അമ്മയെയും യോഗനാനെയും കണ്ട് യേശു അവരെ പരമേൽപ്പിക്കുകയാണ്. യോഗനാനെ അമ്മയെയും അമ്മയെ യോഗനാനെ പരമേൽപ്പിക്കുകയാണ്. യേശുവിന്റെ കുരിശിനരികിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ആ കുരിശിന്റെ സമീപത്തേക്ക് പോകുവാൻ ഒരു ക്രൈസ്തവന് സാധിക്കുമ്പോൾ, അവന്റെ ആവശ്യങ്ങൾ അവനറിയാതെ യേശു തമ്പുരാൻ നിവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും വായിച്ചു കേട്ടതായ ഒരു കഥയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളൊക്കെയും കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു വിഷയം. ഒരു ധനികനായ മനുഷ്യൻ മരിച്ചു മരിക്കാറായി. തന്റെ വില്ലിൽ എഴുതി വെച്ചു അദ്ദേഹത്തിന് 19 കുതിരകളുണ്ട്, 3 മക്കളുമുണ്ട്. അദ്ദേഹം എഴുതി വെച്ചു, മൂത്ത മകന് ഇതിന്റെ പകുതി കൊടുക്കണം, രണ്ടാമത്തെ മകന് ഇതിന്റെ 1/4 കൊടുക്കണം, മൂന്നാമത്തെ മകന് 1/5 കൊടുക്കണം. അങ്ങനെ 3 ഷെയറായി ആ കുതിരകളുടെ അവർ തങ്ങൾ തനിക്കുണ്ടായിരുന്ന ആ സ്വത്ത് വില്ലെഴുതി വെച്ച പിതാവ് മരിക്കുക. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മറ്റു കാര്യങ്ങൾക്കൊക്കെ ശേഷം ഈ പിതാവിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ കുതിരകളെ വീതിക്കുവാനായ മക്കളെ ശ്രമിച്ചു. 19 കുതിരയാണുള്ളത്, അതിന്റെ പകുതി മൂന്ന മകന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വിഭജിക്കുന്നത്? അവർക്ക് യാതൊരു വിളിയും കിട്ടിയില്ല. പലരോടും ചോദിച്ചു, പലരും കുറ്റപ്പെടുത്തി പറഞ്ഞു, നിന്റെ പിതാവ് ഒരു വിഡ്ഢിയാണ്, ഇങ്ങനെ എങ്ങനെയാണ് വീതിക്കുന്നത്?
പലരും വന്ന് നോക്കി ആർക്ക് സാധിച്ചില്ല, ഒന്നുകിൽ ഒരു കുതിരയെ മുറിക്കണം, മുറിച്ചാൽ കുതിര നഷ്ടമാകും. അങ്ങനെ ഇരിക്കെ അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു, അയൽ ഗ്രാമത്തില് ഒരു സന്യാസിയുണ്ട്, അദ്ദേഹത്തെ പോയി കാണുക, അദ്ദേഹം എന്തെങ്കിലും ഒരു നിർദ്ദേശം പറയുമായിരിക്കും. മക്കൾ മൂന്നുപേരും കൂടെ അദ്ദേഹത്തെ പോയി കണ്ടു. കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തോട് ഉണർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, നാളെ ഞാൻ വരാം. പിറ്റേ ദിവസം ആ സന്യാസി നോക്കി അവർ നിൽക്കുക. ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെയും ഓടിക്കൂടി, എങ്ങനെയാണ് ഈ 19 കുതിരയെ ഈ പിതാവ് എഴുതി വെച്ച ഇപ്രകാരം വിഭജിക്കുന്നത്? ഈ സന്യാസി സമയമായപ്പോൾ വന്നു, അദ്ദേഹം വന്നത് ഒരു കുതിരപ്പുറത്താണ്. അദ്ദേഹം ആ കുതിരപ്പുറത്ത് ഇറങ്ങി മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കുതിരകളെ എല്ലാം കൊണ്ടുവരിക. ഒരു കുതിരകളെ എല്ലാം കൊണ്ട് നിർത്തി, നിന്നെ പിതാവിന്റെ വിൽപ്പത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അത് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ മൂത്ത മകനെ പകുതിയാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള കുതിരകളിലെ പകുതി നീ എടുക്കുക. അവിടെ എത്ര കുതിരകളുണ്ട്? 20 കുതിരകളുണ്ട്. പകുതി 10 കുതിരകൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കൊടുത്തു. രണ്ടാമത്തവരോട് പറഞ്ഞു, നിനക്ക് 1/4, നീ 20 1/4 5 കുതിരകളെ നീ എടുക്കുക. മൂന്നാമത്തെ മകൻ 1/5, അവരോട് പറഞ്ഞു, പിതാവ് കൽപ്പിച്ച പ്രകാരം നീ 4 കുതിരകളെ എടുക്കുക. അങ്ങനെ 19 കുതിരകളെയും യാതൊരു വിഴുപ്പുമില്ലാതെ അദ്ദേഹം ആ പിള്ളേ ആ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അവസാനം തന്റെ കുതിരയുമായി അദ്ദേഹം മടങ്ങി പോവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു പിതാവ് ചെയ്യുന്നത്? ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം കാണിച്ചത്, പിതാവ് കാണിച്ചത്, ഈ മക്കൾക്ക് ദൈവത്തോട് കൂടെയുള്ള ചിന്തയുണ്ടാവണം. തങ്ങളുടെ നമുക്കൊക്കെയും സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ പ്രതിസന്ധികളില് നമ്മുടെ ബുദ്ധിമുട്ടുകളില് എങ്ങനെയാണ് ഈ പ്രശ്നമെന്ന് പരിഹരിക്കുന്നത്, എങ്ങനെയാണ് ഈ സംഭവത്തിൽ നിന്ന് ഞാനൊന്ന് കരയേറുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കുന്നതെന്ന് വ്യാകുലപ്പെടുമ്പോൾ, നാം ബുദ്ധിമുട്ടുമ്പോൾ, നാം നമ്മുടേതായ ബുദ്ധിയിലും ചിന്തയിലും ചിന്തിക്കുക, എങ്ങനെ ഇതിൽ നിന്ന് കരയേറാം, എങ്ങനെ ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാം, നമ്മൾ പലരോടും ആലോചിക്കും. എന്നാൽ നമ്മുടെ അടുത്ത്, നമ്മുടെ സമീപസ്ഥ, നമ്മുടെ സമീപസ്ഥനായി ദൈവം നിൽക്കുന്നുണ്ട്. ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വിളിക്കുക. ഈ സന്യാസി തന്റെ കുതിരയുമായി വന്ന് ആ 19 കുതിരയോട് ചേർന്നപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള് പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ദൈവമില്ലാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ നാം മാനുഷിക ബുദ്ധിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തെ ഒന്ന് നമ്മുടെ അടുക്കലേക്ക് ഒന്ന് വിളിച്ച് ആ ദൈവം ഒന്ന് നമ്മുടെ സന്നിധിയിലേക്ക് ഒന്ന് വരട്ടെ. ദൈവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ അരികിലുണ്ടാകുമ്പോൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ, ജോലിയിലുള്ളതായ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ളതായ പ്രശ്നങ്ങൾ, രോഗത്താലുള്ള പ്രശ്നങ്ങൾ, മറ്റു പലവിധമായ പ്രശ്നങ്ങളും എന്റെ ദൈവം എന്റെ അരികിലുണ്ടെങ്കിൽ മാറ്റുവാൻ സാധിക്കും, ആ ദൈവത്തിന് അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അതിന് ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള നമ്മുടെ വലിയ മധ്യസ്ഥതയാണ്, അല്ലെങ്കിൽ മധ്യസ്ഥതയായി വർത്തിക്കുന്നവളാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ അമ്മയുടെ മധ്യസ്ഥതയായി നമുക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കട്ടെ. ദൈവമില്ലാത്തവരായി നാം മാറരുത്, ദൈവമുള്ളവളായി, ദൈവമുള്ളവനായി ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ എവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ വലിയ പെരുന്നാളിന്റെ ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ വാഗിപ്പ് ആ ദിവസം അത് അതിനോടനുബന്ധിച്ച് ആഘോഷിക്കുന്ന പെരുന്നാളിൽ ആ അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ പാടുന്നുണ്ട്, ലോകരിലേവൻ മറിയാമ്മയെ പോയി കാണുന്നുണ്ട്, അവളുടെ തുല്യ ഉന്നത പദവി ആരാർജിച്ചു. ഈ ലോകത്തിൽ ഇത്രമാത്രം മറിയാമ്മനെ പോലെ താഴ്ന്ന വ്യക്തിയില്ല. എന്നാൽ ഈ ലോകത്തിൽ ഇത്രമാത്രം ഉന്നതമായ സ്ഥാനം പ്രാപിച്ച മറ്റൊരു വ്യക്തിയുമില്ല. ഏത് സമയത്തും ദൈവസന്നിധിയിൽ കടന്ന് ചെന്ന് മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ തന്റെ മകനോട് പറയുവാൻ ധികാരമുള്ള അമ്മ, ആ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇടവയിലെ എല്ലാവരെയും ദൈവമായ വാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ കൃപ അനുഗ്രഹങ്ങളും ഈ പെരുന്നാൾ നടത്തുന്ന കുടുംബത്തോടും അതുപോലെ തന്നെ
ഈ പെരുന്നാൾ വഴി ഇടവക അനുഗ്രഹിക്കപ്പെടുവാനും കാരണമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഓരോ പെരുന്നാളുകളും ശ്രേഷ്ഠമാണെങ്കിൽ, ശ്രേഷ്ഠമാകണമെങ്കിൽ അത് വിശുദ്ധ ബലിയുമായി ബന്ധിച്ചുകൊണ്ട് അതിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പെരുന്നാളുകളെ ചെന്നെത്തണം. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയില്ലായിരിക്കും, വിശുദ്ധ ബർത്താവിനേക്ക് പ്രവേശിച്ച് ത്രോണോസെ കുത്തുമ്പോൾ അതിൻ്റെ കോണുകളെ പുരോഹിതന്മാരെ ചുമ്മാശന്മാരെ സൂചനകൾ കുത്തുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിപീഠത്തിൻ്റെ കോണുകൾ വരെ ബന്ധിക്കണമേ. ബലിപീഠത്തിൻ്റെ കോണുകൾ വരെ എത്തിച്ച് ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ത്രോണോസ് നമ്മളെ കുത്തുന്നത്. അപ്പോൾ നമ്മൾ നടത്തുന്ന പെരുന്നാളുകൾ ആ ബലിപീഠത്തിൻ്റെ കോണുകളാൽ ബന്ധിക്കപ്പെടണമെങ്കിൽ അത് അനുഗ്രഹത്തിന്, അത് വിശുദ്ധിയുടെ, നിർമ്മലതയുടെ പെരുന്നാളുകളായി അത് മാറണം. അപ്രകാരം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആവശ്യങ്ങളെ ദൈവം നമുക്ക് നിവർത്തിച്ച് തരും. വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാരണമായി തീരട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്ക് ഏവർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമേൻ.